തരൂരിൻ്റെ ബുദ്ധിയെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ കൂട്ടിയാൽ കൂടില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലോക്സഭയിലേക്കാണോ നിയമസഭയിലേക്കാണോ മത്സരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ തരൂർ പറഞ്ഞു, ലോക്സഭയിലേക്കാണോ എന്നുള്ള കാര്യവും നിയമസഭയിലേക്കാണോ എന്നുള്ള കാര്യവും പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് ഞാൻ അഭിപ്രായം പറയും, അഭിപ്രായം പറയാതിരിക്കില്ല. എന്നെ അഭിപ്രായം പറയാൻ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പറയാനുള്ള വേദികളുണ്ട്. എല്ലാം വളരെ സോഫ്റ്റായി വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ്. ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനും ആലോചിച്ച മറുപടിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ മറുപടിയിലുണ്ട് കാര്യം. ശശി തരൂർ ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിക്കളിക്കുന്നതിന് പിന്നിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ഗൂഢാലോചനകളുണ്ട്. അതായത് തരൂർ 3 വട്ടമായി, ഇനി തരൂരിന് സീറ്റ് കൊടുക്കണ്ട എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കാരാണ്, കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് ചില സീറ്റ് മോഹികൾ. നേരത്തെ എം പി ഒക്കെ ആയിരുന്ന ചില ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള സജീവമായി നടത്തുന്നുണ്ട്. ആ നടത്തുന്നത് ഫലവത്താവുകയും ചെയ്യും. അതിനുള്ള സ്വാധീനമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള ആളുകളാണ്. ഇപ്പോൾ തരൂരിനെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നിടത്തു നിന്നാണ് തരൂർ ഈ കളി തുടങ്ങുന്നത്. ഇതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കുരിശ് വന്ന് നിൽപ്പുണ്ട്. കാരണം തരൂരിനെ സംബന്ധിച്ച് ലോക്സഭയിൽ സീറ്റ് കൊടുത്തില്ലെങ്കിൽ നിയമസഭയിൽ കൊടുക്കേണ്ടി വരും. അതെ. അപ്പോൾ തരൂർ ആ ബുദ്ധിയാണ് കളിച്ചത്. ഇറങ്ങി കളിക്കുമ്പോൾ ആ ഇതാ ഇത് തരൂർ ഇതാ വരുന്നേ, മുഖ്യമന്ത്രിയാവാൻ വരുന്നേ എന്ന് പേടിച്ചിട്ട് അവര് തന്നെ ലോക്സഭ, ഇത് തർക്കമൊന്നും വേണ്ട, ലോക്സഭയിലേക്ക് മത്സരിച്ചോ എന്ന് അവര് തന്നെ തീരുമാനിക്കും. അപ്പോൾ തരൂര് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഒതുക്കാനുള്ള നീക്കത്തെ ഒരു എന്താണ് ഇരട്ട വെട്ടാണ്. ഒന്ന് കേരളത്തിലങ്ങ് സജീവമാകുന്നു എന്ന് കാണുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഭയമാകുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം അത് തന്നെയാണ്, സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ്. ആത്യന്തികമായ അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതാണ്. അത് തന്നെയാണ്, കാരണം ഒതുക്കപ്പെടുക, പൂർണ്ണമായി വെട്ടപ്പെടുക എന്നുള്ളത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഒന്നും അല്ലെങ്കിലും മാർഗമല്ല പ്രശ്നം, പുള്ളിയുടെ ലക്ഷ്യമാണ്. ലക്ഷ്യമാണ് പ്രശ്നം. അദ്ദേഹം ഈ എത്രയായാലും ഒരു ഫൈറ്ററായി ആഗോളവേദിയിലൊക്കെ ഒരു ഫൈറ്ററായിട്ടൊക്കെ നിന്നിട്ടുള്ള ആളാണ്. അങ്ങനെ പഠിച്ചു വളർന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ ഏതെങ്കിലും ഒരു അയലത്ത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കുണ്ടോ? വളരെ കൃത്യമായി അത് മാത്രമല്ല അത് നടപ്പാക്കാനുള്ള ടീം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഈ ശരിക്കും ഈ നമ്മുടെ ഈ മോഡേൺ ടെക്നോളജി ഒക്കെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് തരൂരാണ്. അല്ല, അത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ലോക്സഭയിൽ സീറ്റ് കിട്ടില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് തരൂർ തീരുമാനിച്ചത് എന്നാൽ പിന്നെ കളത്തിലിറങ്ങി കളിക്കാം. അപ്പോൾ അത് ഫലവത്താവുകയും ചെയ്തു. ഇവരെല്ലാം പേടിച്ചു, എല്ലാവരും പേടിച്ചു, പേടിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ തരൂരിന് നിയമസഭാ സീറ്റ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വേറെ തലവേദനയൊന്നും ഇല്ലാതെ ലോക്സഭാ സീറ്റ് കൊടുത്തങ്ങ് വിടാം എന്നുള്ളത്. ആദ്യം വരുന്നത് ലോക്സഭാ സീറ്റാണല്ലോ. അതെ, അതുകൊണ്ടാണ് ആ ശല്യം അവിടെ തീർന്നു. പിന്നെ മുഖ്യമന്ത്രി ആവാൻ വരില്ലല്ലോ, തരൂരും അത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് നാളെ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നു എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. അദ്ദേഹത്തെ വെട്ടാനുള്ള നീക്കം നടക്കുന്നു എന്ന് അറിഞ്ഞത് കൊണ്ടുള്ള കൃത്യമായ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. അതെ, ആ ഒരു പണിക്ക് മറുപടി അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ നിർത്തി തോപ്പിക്കാം, ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. ഈ കഴിഞ്ഞ തവണ അനുഭവമുള്ള ഒരു കാര്യമുണ്ട്. ഒരു ഞങ്ങൾ ഇങ്ങനെ യാത്ര കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്തിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തുകൂടി ഇങ്ങനെ കോസ്റ്റൽ ഏരിയയിലേക്കൊക്കെ പോകാനായിട്ടുള്ള, അതെ, അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ പ്രചരണ വാഹനം ഒരിടത്ത് ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ്, ഓടുന്നില്ല. എന്താ പകൽ സമയം, എന്താണ് വെറുതെ അവിടെ നിർത്തി, വെറുതെ ഒരു കൗതുകത്തിൽ അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഡ്രൈവറോട് ചോദിച്ചു. ഒരു ഒതുങ്ങിയ സ്ഥലത്തല്ല, ഇപ്പോൾ ചായക്കടയുടെ മുമ്പേക്ക് ആണെങ്കിൽ ഒരു ചായ കുടിക്കാനാണെന്നൊരു ഒരു തണലുള്ള ഒരു സ്ഥലത്ത് എന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊരു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. അതായത് ആ വണ്ടി ഓടിക്കാൻ പൈസ കൊടുത്ത അത് അതിൻ്റെ ചുമതലയുള്ള ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു, ഒന്ന് ഓടേന്ന് വേണ്ട, നീ മയക്കം വെച്ച് കെട്ടിയിട്ട് എവിടെയെങ്കിലും പോയി ഒതുക്കിയിട്ടേ എന്ന് പറഞ്ഞാൽ ഈ പേര് പോലും ആളുകളൊന്നും കേൾക്കണ്ട, കേൾക്കരുത്. അതിന് പിന്നീട് അത് ആ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേറൊരു മുതിർന്ന നേതാവ് പറഞ്ഞിട്ടാണ്, പ്രചരണം ഇങ്ങനെയൊക്കെ മതി എന്ന്. അങ്ങനെ ആ വിധത്തിൽ തരൂരിൻ്റെ പേര് പോലും കോൺഗ്രസ്സുകാർ കേൾക്കരുത്, അല്ലെങ്കിൽ വോട്ടർമാർ കേൾക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നവരുണ്ട്. ആ സ്ഥാനത്താണ് അദ്ദേഹം അതിൻ്റെ അങ്ങേ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷത്തിൽ പുള്ളി ജയിച്ചത്. ജനങ്ങളുടെ പിന്തുണ, അല്ലെങ്കിൽ കുമ്മനമായിരുന്നതിൻ്റെ നേരെ എതിരുന്നത്. അല്ല, ഇപ്പോൾ കുമ്മനത്തിൽ ഒരു ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കുമ്മനം.
അതിനെ അവസാന ഘട്ടം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷത്തോടെ പ്രോസസ് ജയിച്ചു. അതാണ് ഈ തരൂരിന് യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ആളുകളുടെ പിന്തുണയുണ്ട്. അത് പിന്നെ ഒരു മതനിരപേക്ഷ മനസ്സുള്ള ആളാണ് എന്നുള്ള ചിന്തയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം, മതനിരപേക്ഷ മനസ്സ്. അതാണ് NSS പിന്നെ മുസ്ലിം ലീഗും പറഞ്ഞത്. മുസ്ലിം ലീഗ് പറഞ്ഞതാ, അദ്ദേഹം ഉറച്ചു നിന്നാൽ UDFന് വരെ അദ്ദേഹം ഒരു മുതൽക്കൂട്ടാണ്, ഒരു മുതൽക്കൂട്ടം, ഒരു പ്രതീക്ഷയാണ്. തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വിഭാഗം, അതിന്റെ റൂറൽ ഏരിയയിൽ ന്യൂനപക്ഷ വിഭാഗം, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മത അയാളുടെ കാഴ്ചപ്പാട്. ഇപ്പോ ഇപ്പൊ കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, തരൂർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള എല്ലാ MPമാരുടെയും പെർഫോമൻസ് റിപ്പോർട്ട് എടുത്ത് നോക്കണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടാണല്ലോ ബാക്കി ചെയ്യേണ്ടത്. ഇന്നലെ ഞാനൊരു കമന്റ് കേട്ടു, ഒരു MP എന്നുള്ള നിലയിൽ അപ്പുറം തരൂരിനെ ആരും കരുതണ്ടാവും. MP എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് പുള്ളി പരിപാടികളില്ല. എന്നിട്ട് പോലും തിരുവനന്തപുരത്ത് ഒരു MP എന്നുള്ള നിലയിലും ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയിലും തിരുവനന്തപുരത്ത് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് പുള്ളി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലൊക്കെ ഇന്ന് അദ്ദേഹം സമരബന്ധത്തിലൊക്കെ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. ഇന്ന് പോകുന്നുണ്ട്. അല്ല, എന്തായാലും തരൂര് ലക്ഷ്യമിട്ടത് ഇത്രയേ ഉള്ളൂ, തരൂരിനെ ഒതുക്കി സീറ്റ് കൊടുക്കാതിരിക്കാൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു ഉപജാപം നടക്കുന്നുണ്ടായിരുന്നു. ആ ഉപജാപത്തെ അദ്ദേഹത്തിന് സമർത്ഥമായി അതിജീവിക്കാൻ സാധിച്ചു. ഒപ്പം കേരളത്തിൽ UDF രാഷ്ട്രീയത്തിൽ ഒരു തലയെടുപ്പുള്ള നേതാവ് ആകാൻ തനിക്ക് കഴിവുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിച്ചു.